നമസ്കാരം, റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുകയാണ്. ഇന്നലെ വമ്പന്മാരുടെ പോരാട്ടം 1-1 സമനില. സിറ്റിയും ലിവർപൂളും സമനിലയിൽ പിരിയുന്നു. പെപ്പും ക്ലോപ്പും കൈകൊടുത്ത് പിരിഞ്ഞിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് സ്റ്റോൺസ് ആണ് ഗോൾ കണ്ടെത്തിയത്. ലിവർപൂളിൻ്റെ ഗോളാവട്ടെ, അലക്സിസ് മക്കലിസ്റ്റർ പെനാൽറ്റിയിലൂടെയാണ് നേടിയത്. കടുത്ത പോരാട്ടം തന്നെയാണ് ആൻഫീൽഡിൽ നടന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡും അദ്ദേഹത്തോടൊപ്പം ഹുലിൻ ആൽവാരസും കെ ഡി ബിയും ബെർണാർഡോ സിൽവയും ഫിൽ ഫോർഡനും ഒക്കെ ഒരുമിച്ച് അണിനിരക്കുകയും ചെയ്തു. മറുഭാഗത്ത് ന്യൂനസും എലിയറ്റും ഡയസും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിച്ചപ്പോൾ അവരുടെ മധ്യനിരയിലെ മക്കലിസ്റ്ററും അതുപോലെ സബോസ്ലെയും ഒക്കെ ഉണ്ടായിരുന്നു. സല ബെഞ്ചിലിരുന്നു. സ്റ്റാർട്ടിംഗ് അങ്ങനെയായിരുന്നു. 23-ാമത്തെ മിനിറ്റിലെ സ്റ്റോൺസിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ 50-ാമത്തെ മിനിറ്റിൽ മക്കലിസ്റ്റർ പെനാൽറ്റിയിലൂടെ ലിവർപൂളിനൊപ്പം എത്തിച്ചു. യഥാർത്ഥത്തിൽ അത് ആക്കയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് വന്നതാണ്. അതിനെ തുടർന്ന് എഡേഴ്സിന് ഫൗൾ കമ്മിറ്റ് ചെയ്യേണ്ടി വന്നു. റെഫറി പെനാൽറ്റി വിധിച്ചു. പെനാൽറ്റി മക്കലിസ്റ്റർ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. 1-1 സമനില. പിന്നെ കളി പുരോഗമിക്കവെ രണ്ട് ടാക്ടീഷ്യന്മാരും തന്ത്രങ്ങളൊക്കെ മാറ്റി പരീക്ഷിച്ചെങ്കിലും ഗോള് മാത്രം പിറന്നില്ല. മത്സരം 1 മണിക്കൂർ പിന്നിടുമ്പോൾ മുഹമ്മദ് സലാഹ് കളിക്കളത്തിലേക്ക് വരുന്നു. കെ ഡി ബിയെ നേരത്തെ പിൻവലിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ പെപ് ഗാർഡിയോളയും വരുത്തുന്നു. പക്ഷേ ഗോൾ പിന്നീട് പിറക്കാതെ വന്നതോടെ 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചു. ഇതോടുകൂടി പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം ഒന്ന് നോക്കുക. 1-ാം സ്ഥാനത്ത് 28 കളികൾ 64 പോയിൻ്റോടെ ആഴ്സണൽ. പക്ഷെ ഒപ്പം തന്നെയുണ്ട് ലിവർപൂൾ. അവർക്കും 28 കളികളിൽ നിന്ന് 64 പോയിൻ്റുണ്ട്. സിറ്റി ആവട്ടെ ഒറ്റ പോയിൻ്റ് മാത്രം പുറകിലാണ്. 28 കളികളിൽ നിന്ന് അവർക്ക് 63 പോയിൻ്റുണ്ട്. അങ്ങനെ കടുത്ത പോരാട്ടം നടക്കുന്നു പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.